ഗുഡ് മോർണിംഗ്. നമ്മൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിൽ നമ്മൾ 20-ാമത്തെ പേജിൽ എത്തി. പൊറ്റക്കാട് സാറിങ്ങനെ പി ബി ഷെല്ലിയുടെ ശവകുടീരം അവിടെയല്ലെന്ന് അറിഞ്ഞുള്ള സങ്കടത്തോടെ നിൽക്കുവാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. തിങ്കിങ് ഓഫ് ലീവിംഗ് ബൈ ദ വെരി നെക്സ്റ്റ് ബസ് ഐ സ്റ്റാർട്ടഡ് മൂവിങ് എവേ ഫ്രം ദ മെൻ. അടുത്ത ബസ്സിൽ തന്നെ ഇവിടുന്ന് പോയി മറ്റേ പ്രൊട്ടസ്റ്റൻ്റ് സെമിത്തേരിയിൽ എത്താമെന്നോർത്തുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുത്തുനിന്ന് ആ സെക്യൂരിറ്റിയുടെ അടുത്തുനിന്ന് എസ് കെ പൊറ്റക്കാട് നടന്ന് നീങ്ങാൻ ഒരുങ്ങുവാണ്. സഡൻലി ഐ റിമെമ്പർഡ് ദാറ്റ് സെമിറ്ററീസ് വുഡ് ബി ക്ലോസ്ഡ് അറ്റ് സൺസെറ്റ്. അപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നു. എന്താ, സെമിത്തേരികളെല്ലാം സൂര്യാസ്തമയത്തിന് മുമ്പ് അടയ്ക്കാറുണ്ട്. നോട്ട് ഷുവർ വാട്ട് ടു ഡു നെക്സ്റ്റ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. എന്താ, പോകാനും പറ്റത്തില്ല, ഇവിടെ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, അതിങ്ങനെ നിൽക്കുകയാണ്. ഐ സ്റ്റുഡ് ദെയർ ഫോർ എവർ. ഞാനവിടെ കുറച്ച് സമയമൊന്ന് നിന്നുപോയി. ക്വൈറ്റ് എ ഫ്യൂ പീപ്പിൾ. അപ്പം ഒരു കുറച്ച് മനുഷ്യർ. ദെയർ ഫേസസ് സാഡ് ആൻഡ് സോംബർ. അവരുടെ മുഖമൊക്കെ വളരെ ദുഃഖിച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന മുഖമായിട്ട് വരിക. സെമിത്തേരിയിലോട്ട് വരുമല്ലേ. ആംഡ് വിത്ത് ബൊക്കെ ആൻഡ് ഫ്ലവേഴ്സ് ടു ബി ഓഫേർഡ് ടു ദ മെമ്മറി ഓഫ് ദെയർ നിയർ ആൻഡ് ഡിയർ. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ള ബൊക്കെയൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് ദുഃഖിതരായ മുഖവുമായിട്ട് കുറച്ച് മനുഷ്യരങ്ങോട്ട് വരികയാണ്. കെപ്റ്റ് ഗോയിങ് ഇൻ ടു ദ സെമിത്തേരി. അവർ വന്ന് നേരെ സെമിത്തേരിയിലോട്ട് കയറിപ്പോയി. പൊറ്റക്കാട് സാർ ഇപ്പോഴും വെളിയിൽ സെക്യൂരിറ്റി ആയിരിക്കും നിൽക്കുക, അകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ. ഐ പീപ്ഡ് ഇൻ ത്രൂ ദ ഡോർ ദാറ്റ് വാസ് അജാർ. ആ സെമിത്തേരിയുടെ ഗേറ്റ് ശകലം തുറന്ന് കിടക്കുമായിരുന്നു. അതിലേക്കൂടെ അകത്തോട്ടൊന്ന് നോക്കി സെമിത്തേരി കാണാൻ വേണ്ടി. ദ കാം ആൻഡ് ദ സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദ സെമിറ്ററി അട്രാക്റ്റഡ് മീ. അദ്ദേഹത്തെ ആ സെമിത്തേരി, അവിടുത്തെ ആ ശാന്തമായ ആ അന്തരീക്ഷവും അങ്ങനെ പരന്ന് കിടക്കുവാണ്. സെമിത്തേരി വലിയൊരു സെമിത്തേരിയാണ്. അതിൻ്റെ ആ കാമ് ശാന്തതയും സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് അവിടെ നല്ല, എന്താ, ഒരു വിശാലമായ ഒരു സെമിത്തേരിയാണ്. അത് ചെറിയ സെമിത്തേരി നമ്മൾ കണ്ടിട്ടുള്ള പോലല്ല, റോമ സാമ്രാജ്യത്തിലെ അല്ലേ, വലിയൊരു സെമിത്തേരിയാണ്. അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ദ സെമിറ്ററി വാസ് എ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. അത് നോക്കിയപ്പോഴത്തേന് നമുക്കൊന്നും അങ്ങനെ തോന്നുകയല്ലേ. ഇത് അദ്ദേഹം സാഹിത്യകാരനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തോന്നി അതൊരു മരണത്തിൻ്റെ മണിയറയാണെന്ന് തോന്നി. ക്യാരിങ് ദ ബൊക്കെ ദാറ്റ് ഐ ഹാഡ് ബ്രോട്ട്. ഞാൻ വാങ്ങിച്ച ആ ബൊക്കെയും കൈ പിടിച്ചുകൊണ്ട് ഐ സ്ലോലി എൻ്റേർഡ് ദ സെമിറ്ററി. ഞാൻ സാവധാനം ആ സെമിത്തേരിക്കുള്ളിലേക്ക് കടന്നു. ഐ ഫെൽറ്റ് ഐ വാസ് സ്ലോലി സ്ലിപ്പിംഗ് എവേ ഫ്രം ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ് ആസ് ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ ഫോർട്ട് ദാറ്റ് വാസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റോമൻസ്. ആ റോമ സാമ്രാജ്യത്തിലുള്ള റോമൻസിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായ ആ കോട്ടയിലേക്ക് പതുക്കെ കടന്നപ്പം എനിക്കെന്താ തോന്നിയത്, ഈ ജീവിക്കുന്നവരുടെ ലോകത്തുനിന്ന് തന്നെ ഞാനങ്ങ് അകന്നു പോയ പോലെ തോന്നി, തെന്നി മാറി അങ്ങ് പോകുന്ന പോലെ തോന്നി. കാരണം എന്താ, അവിടെ ജീവനുള്ളവരാരും ഇല്ലല്ലോ, എല്ലാവരും മരിച്ചവരാണ്. കാണാൻ വരുന്നവരുടെ മുഖവും നിർവികാരമാണ്, ഭയങ്കര ദുഃഖമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്, സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് തന്നെ മാറിപ്പോകുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. പീപ്പിൾ കുഡ് ബി സീൻ ഫ്ലിറ്റിംഗ് ബൈ ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ കളേർഡ് ഷാഡോസ്. കണ്ടോ, നിറമുള്ള നിഴലുകൾ പോലെ ആളുകൾ നടക്കുന്നത്. അത്രയ്ക്കും ദുഃഖിതരാണ് അവരെല്ലാം. എ വെറൈറ്റി ഓഫ് ഫ്ലവറിംഗ് ട്രീസ് സ്റ്റുഡ് ഗാർഡ് ഓവർ ദ ടൂം സ്റ്റോൺസ്. ഒരു തരത്തിലുള്ള ഒരു പൂമരങ്ങൾ ആ സെമിത്തേരിക്ക് ചുറ്റും ഗാർഡ് നിൽക്കുകയാണ്, കാവൽ നിൽക്കുവാണ്. കുറേ നല്ല പൂമരങ്ങൾ നിറഞ്ഞ് ആ സെമിത്തേരിക്ക് ചുറ്റും ഗാർഡ് നിൽക്കുന്നുണ്ട്. പിന്നെ ആ പൂമരങ്ങൾ എന്താ ചെയ്യുന്നത്? ദ ബോസ് ഓഫ് ദീസ് ട്രീസ് മെയ്ഡ് സ്ലോ മൂവ്മെൻറ്റ്സ് ദാറ്റ് റീവെർബറേറ്റഡ് ആസ് ഡീപ്പ് സൈസ്. ഈ മരങ്ങൾ അനങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, വൃക്ഷശിഖരങ്ങൾ കൂട്ടി ഉരസുന്നൊരു ശബ്ദം കേൾക്കത്തില്ലേ. ആ ശബ്ദങ്ങൾ ഈ വരുന്ന സെമിത്തേരി സന്ദർശിക്കാൻ വരുന്ന ജനങ്ങളുടെ ഡീപ്പ് സൈസ്, അവർ ഭയങ്കര നെടുവീർപ്പുകളാണ് അല്ലേ, ആഴത്തിലുള്ള നെടുവീർപ്പുകളാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ദുഃഖിതരല്ലേ എല്ലാവരും. അതിങ്ങനെ ഈ മരത്തിൻ്റെ കൊമ്പുകൾ റീവെർബറേറ്റ് ചെയ്യുകയാണ്, മാറ്റൽ കൊള്ളുന്ന പോലെ തോന്നുവാണ് ഈ സെമിത്തേരി കയറി നിന്നിട്ട്. ഐ കുഡ് സീ ലോങ് സീമിംഗ്ലി എൻഡ്ലെസ് റോസ് ഓഫ് ടൂം സ്റ്റോൺസ്. ഐ കുഡ് സീ ലോങ്, ഒത്തിരി ദൂരത്തിൽ എനിക്ക് കാണാൻ പറ്റിയത് എന്താണെന്നറിയോ, സീമിംഗ്ലി എൻഡ്ലെസ് റോസ് ഓഫ് ടൂം സ്റ്റോൺസ്. ഒരവസാനമില്ലാത്ത നിരകളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ടൂം സ്റ്റോൺസാണ് കാണാൻ പറ്റുന്നത്. അതായത് എന്താ,
ശവക്കുഴികളുടെ മണ്ടയിൽ വെച്ചിരിക്കുന്ന കല്ലുകളില്ലേ, മാർബിൾ കല്ലുകൾ, ഓരോ ഫലകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലുള്ള എൻഡ്ലെസ്, അവസാനമില്ലാതെ ഇതിൻ്റെ നിര ഇങ്ങനെ ശവക്കല്ലറുകളുടെ നിര ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. എബോ ദ സ്റ്റോൺ വെയർ ക്രോസ് ലൈക്ക് സിമ്പിൾസ് ദാറ്റ് ഹാഡ് പുട്ട് എ ഫൈനൽ എൻഡ് ടു ദ ലൈവ്സ് ഓഫ് ദീസ് ഹു ലൈഡ് ബറീഡ്. എബോ ദ സ്റ്റോൺ സ്റ്റോൺസ്, എല്ലാ സ്റ്റോണിൻ്റെയും മുകളിൽ, എബോ ദ സ്റ്റോൺസ്, എല്ലാ സ്റ്റോണിൻ്റെയും മുകളിൽ, വെയർ ക്രോസ് ലൈക്ക് സിമ്പിൾസ്, കുരിശ് പോലുള്ള അടയാളങ്ങൾ, കുരിശ് തന്നെയാണ് കേട്ടോ, ദാറ്റ് ഹാഡ് പുട്ട് എ ഫൈനൽ എൻഡ് ടു ദ ലൈവ്സ് ഓഫ് ദോസ് ഹു ലൈ ബറീഡ്. അവിടെ കിടക്കുന്ന, അവിടെ അടക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു സിഗ്നലായിട്ട് ഈ കുരിശ് ഓരോ മാർബിൾ ഫലകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ദേർ വെർ സിമ്പിൾ സ്റ്റോൺ ടൂം സ്റ്റോൺസ് നിയർ മാർബിൾ വൺസ്. അവിടെ ചെറിയ ശവക്കല്ലറുകളുണ്ട്, അതിൻ്റെ അടുത്ത് വലിയ ശവക്കല്ലറുകളും കണ്ടു. ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ് ആൻഡ് ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബേഴ്സ് ഹാഡ് ബീൻ ബറീഡ് സൈഡ് ബൈ സൈഡ്. അവിടെ പ്രഭുക്കന്മാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, ചുമട്ട് തൊഴിലാളികളുണ്ട്, എല്ലാവരുടെയും ശവകുടീരങ്ങൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് ഒരു വ്യത്യാസമില്ലാതെ ഇങ്ങനെ നിരനിരയായിട്ട് കാണുകയാണ്. നെക്സ്റ്റ് ടു എ മാർബിൾ ടൂം ഓൺ വിച്ച് ദ വേരിയസ് ഓണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് ദാറ്റ് ദ ഡിസീസ്ഡ് ഹാഡ് ബീൻ അവാർഡഡ് വെയർ ലിസ്റ്റഡ്. ഒരു മാർബിൾ ഫലകത്തിൽ ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ, പ്രശസ്തനായ ഒരു മനുഷ്യൻ്റെ ശവകുടീരമായിരിക്കാം, അതിൻ്റെ മുകളിൽ ദ വേരിയസ് ഓണേഴ്സ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആദരവുകളും ടൈറ്റിൽസ് ദാറ്റ് ദ ഡിസീസ്ഡ് ഹാഡ് ബീൻ അവാർഡഡ് വെയർ ലിസ്റ്റഡ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ശവകുടീരത്തിൻ്റെ അടുത്ത്. വാസ് എ ഷാഡോ ഓഫ് ദ വുഡൻ ക്രോസ് അറ്റ് ഓഫ് ദ ടൂം ഓഫ് ദ ആൻ അൺനോൺ പേഴ്സൺ. ഒരറിയപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ ശവകുടീരമുണ്ട്, അതായത് ഇത് രണ്ടും അടുത്തടുത്ത, ഒരു വ്യത്യാസവും അവിടെ ഇല്ലെന്ന് നമ്മളെ കാണിക്കുകയാണ്. ദ ടൂം ഓഫ് എ വെർജിൻ മൈറ്റ് ലൈ ക്ലോസ് ടു ദാറ്റ് ഓഫ് എ ബുച്ചർ. ഒരു കന്യാസ്ത്രീയുടെ, അതായത് ആത്മീയമായിട്ടുള്ള ഉയർന്ന ഒരു സ്റ്റേജാണ് നമ്മളിവിടെ കന്യാസ്ത്രീ എന്ന് ഇവിടെ കാണുന്നത്. അത് ടു ദാറ്റ് ഓഫ് എ ബുച്ചർ, ഒരു കശാപ്പുകാരൻ്റെ, ഒരു കന്യാസ്ത്രീയും കശാപ്പുകാരനുമായിട്ട് ആത്മീയ തലത്തിലൊക്കെ എന്ത് വ്യത്യാസമുണ്ട്, എന്നാലും അവരും അടുത്തടുത്താണ് ഇവിടെ കിടക്കുന്നത്. ഇത് കണ്ടപ്പം ഓൾ ടുഗദർ എല്ലാം കൂടെ, ദ സെമിട്രി വാസ് എ സ്റ്റേജ് ഓൺ വിച്ച് ദ ലൈറ്റ് ആൻഡ് ദ ഷെയ്ഡ് പ്ലേ ഓഫ് ലൈഫ് മിസ്റ്ററി വാസ് ഇനാക്റ്റഡ്. ഇവിടെ ജീവിതത്തിൻ്റെ ഇരുളും വെളിച്ചവും, അതായത് നിഴൽ നാടകം, ഇങ്ങനെ അരങ്ങേറുന്ന ഒരു സ്റ്റേജായിട്ട് എസ് കെ പൊറ്റക്കാടിന് തോന്നി. കാരണം അവിടെ ഒരു വ്യത്യാസവുമില്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, ആണുണ്ട് പെണ്ണുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാരുമായിട്ടുള്ള വ്യത്യാസം, കുട്ടികളും വലിയവരുമായിട്ടുള്ള വ്യത്യാസം, ഡ്യൂക്സും സബ്ജക്ട്സും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം, പ്രഭുക്കന്മാരും അടിമകളും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം, ഒത്തിരി വ്യത്യാസങ്ങളാണ് നമുക്ക് ലോകത്ത് കാണുന്നത്, പ്രത്യേകിച്ചും പണത്തിൻ്റെ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, അതൊരു ലെവലായിട്ട് എല്ലാവരും ലെവലാക്കിയേക്കുവാണ് ഇവിടെ, ഒരേപോലെ എല്ലാവരും ഇങ്ങനെ വറീഡായിട്ട് കിടക്കുകയാണ് അവിടെ. പിന്നെന്താ കണ്ടേ, ദേർ വാസ് ഓൾവേസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഹൂ കെയിം വിത്ത് ഫ്ലവേഴ്സ് ടു റിമെമ്പർ ദ ഡെഡ് ഓഫ് ദ ആനിവേഴ്സറി ഓഫ് ദർ ഡെത്ത്. ഒരു കൂട്ടം ആളുകൾ അവരുടെ മരിച്ചവരുടെ ആനിവേഴ്സറിക്ക് പൂക്കളൊക്കെ അർപ്പിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ, നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ആനിവേഴ്സറിക്ക് പ്രാർത്ഥിക്കാനൊക്കെ വന്നു. അവർ സാധാരണ വരാറുണ്ട്, അങ്ങനെ വരികയാണ് ആൾക്കാർ, ഇങ്ങനെ ആ സെമിത്തേരി കാണാൻ വരികയാണ്, അതായത് എപ്പോഴും ഇങ്ങനെ ആൾക്കാരുണ്ട് അവിടെ. ദ സൺ അറ്റ് ദ ടൂം ഓഫ് ദ ഫാദർ, ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നതായിരിക്കാം. ദ ഫാദർ അറ്റ് ദ ടൂം ഓഫ് എ സൺ, അച്ഛൻ ചിലപ്പോൾ മകൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നതായിരിക്കാം. ദ ലവർ ടു ഇറപ്റ്റ് ദ സൈസ് ഓവർ ദ മെമ്മറീസ് ഓഫ് ഹിസ് ലവ്, ഒരു കാമുകൻ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ ശവകുടീരത്തിൽ തൻ്റെ ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പ്രവഹിക്കാനായിട്ട്, പൊട്ടിപ്പുറപ്പെടാനായിട്ട്, ഒന്ന് പൊട്ടിക്കരയാൻ വേണ്ടി വന്നതായിരിക്കാം. ദ ഗേൾ ടു ഓഫർ ടിയർഫുൾ ട്രൈബ്യൂട്ട്സ് ടു ഹെയർ ബിലോഡ്, ഒരു കാമുകി, ഒരു പെൺകുട്ടി അദ്ദേഹം അവളുടെ കാമുകൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ട് വന്നതായിരിക്കാം. ദ വൈഫ് വിത്ത് ദ ബൊക്കെ ഓഫ് ലവ് ഫോർ ദ ഡെഡ് ഹസ്ബൻഡ്, മരിച്ച ഒരു ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ ഒരു പുഷ്പ ചക്രം അർപ്പിക്കാനായിട്ട് വന്ന ഭാര്യയായിരിക്കാം. ദ ഏജ്ഡ് ഹസ്ബൻഡ് ഓഫറിങ് ഹിസ് ഹാർട്ട് ടു ദ ടൂം ഓഫ് ഹിസ് ലോങ് ഡെഡ് ബിലോവ്ഡ്, ഒരു പ്രായമായ ഒരു ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഭാര്യയുടെ അടുത്ത്
പ്രാർത്ഥിക്കാനും അതിനെ അയാളുടെ ഹൃദയം തന്നെ അർപ്പിക്കാനായിട്ട് വന്നതായിരിക്കാം. യെസ് സെമിട്രീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. ഇവിടെ എല്ലാവരും ഫുൾ ഓഫ് ഇമോഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അവർ എല്ലാവരും വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഒന്നുമില്ല, ശബ്ദമൊന്നുമില്ല, ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. വികാരങ്ങളുടെ ഒരു യുദ്ധഭൂമിയായിട്ട്, ഒരു അടർക്കളം, പോർക്കളമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. വികാരങ്ങളുടെ വേലിയേറ്റമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ദുഃഖിതരായിട്ടാണ് വന്നേക്കുന്നത്. മരണത്തിൻ്റെ ആ ദുഃഖം എല്ലായിടത്തും കാണുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക, മനസ്സിലിതെല്ലാം നന്നായിട്ട് പതിപ്പിക്കുക, എങ്കിലേ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും പരീക്ഷയൊക്കെ കുറേ നാൾ കഴിഞ്ഞാണല്ലോ എന്നോർത്ത് ആരും ഇരിക്കരുത്. ഇപ്പം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലിത് പതിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. അപ്പം നമുക്ക് വലിയ ഭാരമില്ലാതെ പരീക്ഷയാകുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത് നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഇതങ്ങ് പതിയും. പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യം നമുക്കന്നേരം വരുന്നില്ല, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം നമ്മുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിക്കേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഈ കഥകളെല്ലാം നമ്മളിങ്ങനെ കേട്ട് മനസ്സിൽ പതിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് ഈസിയായിട്ട് സാധിക്കും. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ബെസ്റ്റ് വിഷസ്.